ജീവൻ നൽകും നിൻ വചനം, സൗഖ്യം ഏകും നിൻ വചനം, മാർഗമാകും നിൻ വചനം, സത്യമരുളും സുവിശേഷം. ജീവൻ നൽകും നിൻ വചനം, സൗഖ്യം ഏകും നിൻ വചനം, മാർഗമാകും നിൻ വചനം, സത്യമരുളും സുവിശേഷം. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി, ആദിമുതൽ എന്നേക്കും ആമീൻ. അപ്പസ്തോല പ്രവൃത്തികൾ 7-ാം അധ്യായം. മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാർക്ക് ഒരു സാക്ഷി കൂടാരമുണ്ടായിരുന്നു. മോശ കണ്ട മാതൃകയിൽ നിർമ്മിക്കണമെന്ന് ദൈവം അവനോട് കൽപ്പിച്ചതനുസരിച്ച് തീർത്ത കൂടാരം തങ്ങളുടെ മുമ്പിൽ നിന്ന് ദൈവം ബഹിഷ്കരിച്ച വിജാതീയരുടെ ഭൂമിയിലേക്ക് നമ്മുടെ പിതാക്കന്മാർ ജോഷുവായി മൊത്ത് പ്രവേശിച്ചപ്പോൾ അത് കൂടെ കൊണ്ടുപോന്നു. ദാവീദിന്റെ കാലം വരെ അത് അവിടെ ഉണ്ടായിരുന്നു. ദൈവം അവനിൽ പ്രസാദിച്ചു. യാക്കോബിന്റെ ദൈവത്തിനായി ഒരു ആലയം പണിയാൻ അവൻ അനുവാദം അപേക്ഷിച്ചു. എങ്കിലും സോളമനാണ് അവിടുത്തേക്ക് ആലയം പണിയിച്ചത്. എന്നാൽ കരങ്ങളാൽ നിർമ്മിതമായ ഭവനങ്ങളിൽ അത്യുന്നതൻ വസിക്കുന്നില്ല. പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠവും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഏതു തരം ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കും? ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം? ഇവയെല്ലാം എൻ്റെ കരവേലകൾ തന്നെയല്ലേ? മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി? നീതിമാനായവന്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി. നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു, എങ്കിലും നിങ്ങളത് പാലിച്ചില്ല. അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചുവെച്ചു. അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവെ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവെ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. ദൈവമേ സ്തുതനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായി ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ അപ്പ, ഇന്നേ ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നോക്കുവാനും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. അവിടുത്തെ ദിവ്യപ്രകാശത്താൽ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവവചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ വചനങ്ങൾ ഗ്രഹിപ്പാനും ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി ഞങ്ങൾ നശിച്ചു പോകാതെ ഇരിക്കാനും യേശുവിനെ മാതൃകയാക്കി അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പഠിപ്പിക്കണമേ. കർത്താവിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവഹിതത്തിന് ചെവിയോർക്കുന്ന മക്കളായി, അനുസരണയുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എപ്പോഴും അങ്ങയ്ക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നു കൊൾവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കുമെന്ന് വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്, അവിടുന്നാണ് ഞങ്ങളുടെ ഏകരക്ഷകൻ, അവിടുന്നാണ് ഞങ്ങളുടെ ബലവും സങ്കേതവും കോട്ടയും. കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ ശാശ്വതമായ പാറയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്ര തുടരുവാൻ, സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസം വഴി കൃപയാലാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന് അറിഞ്ഞുകൊണ്ട് താഴ്മയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കല്ലേറുകൊള്ളുന്ന അവസരത്തിലും സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചതുപോലെ ഞങ്ങളുടെയൊക്കെയും ജീവിത സാഹചര്യങ്ങളിലും കർത്താവെ ഓരോ നിമിഷവും സ്വർഗത്തിലേക്ക് നോക്കുവാനും സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് നിൽക്കുന്നതും ഉൾക്കണ്ണുകളാൽ ദർശിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയെല്ലാം അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ആവസിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാണമേ. ആമീൻ. പാതകളിരുളും വനിയിൽ മാർഗമറിയാതലയുമ്പോൾ, പാതകളിരുളും വനിയിൽ മാർഗമറിയാതലയുമ്പോൾ, ദീപമായൊരു ദൈവമേ വചനമേകി നയിക്കണേ, ദീപമായൊരു ദൈവമേ വചനമേകി നയിക്കണേ. ജീവൻ നൽകും നിൻ വചനം, സൗഖ്യം ഏകും നിൻ വചനം, മാർഗമാകും നിൻ വചനം, സത്യമരുളും സുവിശേഷം. നൊമ്പരത്താൽ തകരുമ്പോൾ, മുറിയുമോരോ മനസ്സും നൊമ്പരത്താൽ തകരുമ്പോൾ, മുറിവുണക്കും തൈലമായി വചനമിന്നുമേകണമേ, മുറിവുണക്കും വചനമിന്നുമേകണമേ. ജീവൻ നൽകും നിൻ വചനം, സൗഖ്യം ഏകും നിൻ വചനം, മാർഗമാകും നിൻ വചനം, സത്യമരുളും സുവിശേഷം.